പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി ഒൻപതാമത്തെ ആയത്താണ് നിഖാബ് ധരിക്കൽ പെണ്ണിന് ബാധ്യതയാണെന്ന് പറയുന്ന ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك ادنى ان يعرفن فلا يؤذين وكان الله غفورا رحيما. ഈ ആയത്തിന് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് ഡിക്ഷണറി വെച്ചിട്ടാണോ, അല്ല മുഫസ്സിരീങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണോ? മുഫസ്സിരീങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് അല്ലേ? അവരല്ലേ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനം പറയേണ്ടത്. മുഫസ്സിറുകൾ എന്താണ് ഈ ആയത്തിൽ യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആയത്തിന്റെ മൊത്തത്തിൽ ആശയം പറയാം. യാ അയ്യുഹൻ നബിയു, ഓ നബിയായവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിടത്തു പോലും അല്ലാഹു യാ മുഹമ്മദു എന്ന് വിളിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങളോട് ആദരവ് കാണിച്ച് നബിയെ നേരിട്ട് വിളിച്ചതെല്ലാം നബി തങ്ങളുടെ നുബുവ്വത്തുമായി ബന്ധപ്പെട്ട് യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൻ നബിയു, ഇങ്ങനെയാ അല്ലാഹു വിളിക്കുക. യാ അയ്യുഹൻ നബിയു, ഓ നബിയായവരെ, കുല്ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് പറയണം, വബനാതിക, അങ്ങയുടെ പെൺമക്കളോട് പറയണം, വനിബ്നിസായിൽ മുഅ്മിനീൻ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോടും പറയണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് പറയണം. അതിവിടുന്ന് കിട്ടി വഴിയെ പറയാം. അടിമ പെണ്ണുങ്ങളായ പെണ്ണുങ്ങള് അവര് വസ്ത്രവിധാനത്തിൽ അലംഭാവം കാണിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് അടിമ പെണ്ണുങ്ങളിൽ വ്യഭിചാരം ചെയ്യുന്നവർ അന്ന് മദീനയിലുണ്ട്. വിശുദ്ധ ഖുർആൻ നിർബന്ധമായും കണിശമായും ഹിജാബിന്റെ ആയത്തിറക്കിയത് മദീന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞു നബിയേ, അവരോട് പറയണം, അവര് ശരീരം മുഴുവൻ മറക്കേണ്ടവരാണ്. അവരറിയപ്പെടാൻ ഏറ്റവും നല്ലതാണ്, ഫലായുദൈന, അതുകൊണ്ട് അവർ ഉപദ്രവിക്കപ്പെടാൻ ഇടയാവുകയുമില്ലല്ലോ. അവരുടെ വസ്ത്രം കാണുമ്പോൾ ഇവർ മുഅ്മിനാത്തുകളാണ്, ഇവർ സ്വതന്ത്രകളായ പെണ്ണുങ്ങളാണ്, ഇവർ സത്യവിശ്വാസിനികളാണെന്ന് ഒരു പെണ്ണിന്റെ വസ്ത്രവിധാനം കാണുമ്പോൾ അറിയപ്പെടണം. വകാനല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു തആല നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ പുറത്തു തരാൻ ഒരുക്കമാണ്. റഹീമ, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഈ ആയത്താണ് ഹിജാബിനും നിഖാബിനും മുഖമറയ്ക്കും മുഖം മറക്കണം എന്ന് പറയുന്ന നിയമത്തിന് തെളിവായിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊണ്ടുവന്നത്. എന്റെ സ്വയം അഭിപ്രായമല്ല പറഞ്ഞത്. ഇനി പറയാനുള്ളത് കൂടെ കേട്ടുകൊണ്ടേ ആയത്തിന്റെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഖവും മുൻകൈയും ഒരു പെണ്ണിനോട്, ഒരു പെണ്ണിനെ കാണുന്ന മാത്രയിൽ അവളോട് സംസാരിക്കാൻ, അവരെ നേരിട്ട് കാണുകയോ ഇടപഴകുകയോ ചെയ്യുന്ന മാത്രയിൽ ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈയും കണ്ടാൽ ഫിത്തന ഉണ്ടാവില്ലെങ്കിൽ, ഒരു വൈകാരികമായ ചിന്തയോ തോന്നലോ നോട്ടമോ ഉണ്ടാവുകയില്ലെങ്കിൽ, മുൻകൈയും മുഖവും കാണാവുന്നതാണ് എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അർറാജിഹു, പ്രബലമായ അഭിപ്രായത്തിൽ എന്തു തന്നെയാണെങ്കിലും അവർ മുഖവും മുൻകൈയും മറക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഈ മറക്കുക എന്ന് പറയുന്ന നിയമം വിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ ദീനിന്റെ ഭാഗമാണിത്. അതുകൊണ്ട് ഇതൊരു പെണ്ണ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന വിഷയം മാത്രമല്ല, ഇസ്ലാമിക ആചാരമനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ മതപരമായ ബാധ്യതയാണ് നിഖാബ് ധരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ടെങ്കിൽ, ഒരു എമിഗ്രേഷനിൽ, ഒരു ഡോക്ടറുടെ മുമ്പിൽ നിർബന്ധ സാഹചര്യത്തിൽ, ഒരു അധ്യാപകന്റെ മുമ്പിൽ, ജഡ്ജിന്റെ മുമ്പിൽ മുഖാവരണം പൊക്കി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി സ്ഥാപിക്കപ്പെടേണ്ട സമയത്ത് അവര് മുഖമക്കന ഉയർത്തിയതിന്റെ പേരിൽ അവർ കുറ്റക്കാരുമല്ലോ, അതിന്റെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നവരുമല്ല. അതൊരു നിർബന്ധ സാഹചര്യമാണ്.
അല്ലാത്തിടത്ത് പോലും ഒരു പെണ്ണിന് അങ്ങനെ മുഖാവരണം മറക്കേണ്ടത് ഖുർആനിന്റെ ആശയമാണ്, ഖുർആനിന്റെ അർത്ഥമാണ്. ആര് പറഞ്ഞു? ഒന്ന് മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി, അല്ല ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ബിനു ജരീർ ത്വബരി, ഇസ്ലാമിക നൂറ്റാണ്ടുകളിൽ നാലാമത്തെ നൂറ്റാണ്ടിൽ ഹിജ്റ 310 വഫാത്തായ മഹാനായ അല്ലാമ ഇബ്നു ജരീർ ത്വബരി, ഇമാമുൽ മുഫസ്സിരീൻ എന്നാണ് പറയുക, മുഫസ്സിരീങ്ങളുടെ ഇമാമായ മഹാൻ. മഹാനവറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇമാം ഇബ്നു ജരീർ ത്വബരി തങ്ങൾ കൊടുത്ത അർത്ഥം, വഹുവ അയ്യുഗസ്സീന യുഗസ്സീന വുജൂഹഹുന്ന വർഊസഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ തലയും അവരുടെ മുഖവും മറക്കണം എന്നാണ്. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിന്റെ അർത്ഥം, ഫലാ യുബദീന മിൻഹുന്ന ഇല്ലാ ഐനൻ വാഹിദ, ഒരു കണ്ണെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുത്താൻ പാടുള്ളൂ, അവരുടെ തലയും മുഖവും മറക്കേണ്ടതാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്റെ അഭിപ്രായമല്ല ഈ പറയുന്നത്, നമ്മൾ ഉസ്താദുമാർ ആരുടെയും അഭിപ്രായമല്ല ഇത്. പക്ഷേ നമ്മൾ ബാധ്യസ്ഥരാണ്, ഖുർആനിന്റെ ആധികാരിക ഖുർആനിന്റെ പ്രമാണബദ്ധമായി അതിനെ വ്യാഖ്യാനിക്കുന്ന മുഫസ്സിരീങ്ങളാണ് ഖുർആനിന്റെ ആശയം പറഞ്ഞു തരേണ്ടത്. അവർ പറയുന്നു, യുദിനീനാലിഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിന്റെ അർത്ഥം മുഖം മറക്കണമെന്നാണ്. ആര് പറഞ്ഞു? ഒന്ന് ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അലി തങ്ങളും ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അമറ അല്ലാഹു നിസാ അൽ മുഅ്മിനീൻ. ഇബ്നു ജരീർ ത്വബരി തങ്ങൾ തന്നെ പറയാ. ആര് പറയുന്നു ഈ ആശയം? രണ്ട് സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് തങ്ങളും അലി റളിയല്ലാഹു അൻഹും. അവർ കൊടുക്കുന്ന വ്യാഖ്യാനം, അമറ അല്ലാഹു നിസാ അൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ പെണ്ണുങ്ങളോട് അല്ലാഹു നിഷ്കർഷിക്കുകയാണ്. എപ്പോ? വീട്ടിലിരിക്കുമ്പോഴല്ല. ഇദാ ഖറജിന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജത്തിൻ, ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ, അയ്യുഗച്ചീന വുജൂഹഹുന്ന, അവരുടെ മുഖം അവർ മറക്കേണ്ടവരാണ്. മിം ഫൗക്കി റുഊസിഹിന്ന, തലയുടെ മീതെ നിന്ന് മറക്കേണ്ടവരാണ്. ബിൽ ജലാബീബി, ജിൽബാബ് ധരിച്ചുകൊണ്ടവർ മറക്കേണ്ടവരാണ് എന്ന് മഹാനായ ഇബ്നു ജരീർ ത്വബരി തങ്ങൾ ഇതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മുഫസ്സിരീങ്ങളിൽ പ്രഗത്ഭനായ മഹാനായ അഹ്മദ് ബിൻ അലി റാസി റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്, 370 ഹിജ്റ 370 വഫാത്തായ പണ്ഡിതൻ. മഹാനവറുകൾ ഈ ഹദീസിനെ, ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. മഹാനായ ഇമാം അബൂബക്കർ അഹ്മദ് ബിൻ അലി റാസി അൽ ജസ്വാസുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി, അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോ, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന ആയത്തിറങ്ങിയപ്പോ, ഖറജ നിസാഉം മിനൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ പുറത്തിറങ്ങി വന്നു, കഅന്ന അലാ റുഊസിഹിന്നൽ ഗിർബാൻ, അവരുടെ തലയിൽ കാക്കകൾ ഇരിക്കുന്ന പോലെ തോന്നി. മിൻ അക്സിയത്തിൻ സൂദിൻ യൽബസ്നഹ, അവർ ധരിച്ച കറുത്ത വസ്ത്രമായതിന്റെ പേരിൽ കാക്കകളാണോ എന്ന് തോന്നിപ്പോയവരുടെ തലകളിൽ. അങ്ങനെ തലയിൽ നിന്ന് കറുത്ത വസ്ത്രം കൊണ്ട് അവർ ശരീരം മറച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയതിന് ശേഷം അൻസാരി പെണ്ണുങ്ങൾ ഇറങ്ങി വന്നത് എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് പർദ്ദയുടെ വസ്ത്രം, പർദ്ദയുടെ നിറം കറുപ്പാണ് എന്നത് ഒരു കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, ഏത് വസ്ത്രവും ധരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ പാലിച്ചാൽ കറുപ്പ് മാത്രം വേണോ? പക്ഷേ കറുപ്പായിരുന്നു അൻസാരി പെണ്ണുങ്ങൾ ധരിച്ചത്. അവർ ധരിച്ചത് കറുത്ത വസ്ത്രമായിരുന്നു. എന്നാൽ കറുപ്പ് നിർബന്ധമാണോ? അല്ല. പക്ഷെ അവർ ധരിച്ച ഒരു, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ പെണ്ണുങ്ങൾ അങ്ങനെ ധരിച്ചൊരു മാതൃക കാണിച്ചിട്ടുണ്ട് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവർ ശരീരം മുഴുവൻ തലയിൽ നിന്ന് മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് മറക്കുകയാണ് ചെയ്തത്. അത് ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങനെയാണ് വസ്ത്രവിധാനം ചെയ്തത്. അതിനർത്ഥം എന്താണ്? ഈ ആയത്തിന്റെ വ്യാഖ്യാനം അതാണെന്നാണ്. നമ്മുടെ വിഷയം നിഖാബോ മുഖമക്കനെയോ മറക്കണം, മുഖം മറക്കണം എന്ന് പറയുന്ന വിഷയം, നിഖാബിന്റെ വിഷയം വന്നപ്പോ ഇത് ഖുർആനിലുണ്ടോ എന്ന് പോലും പലരും സംശയിച്ചു പോയി.
ഇത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണോ എന്ന് സംശയങ്ങൾ സ്വാഭാവികമായും അടക്കം പറച്ചിലുകൾ വരെ നടന്നു. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് ദീനിൽ മഅലൂമിൻ ബിദ്ദറൂറ, വളരെ കൃത്യമായും അറിയപ്പെടുന്ന ഒരു വിഷയത്തിൽ, പ്രമാണബദ്ധമായ ഒരു വിഷയത്തിൽ നമ്മളത് ഉള്ളതാണോ എന്ന് നമ്മൾ സംശയിക്കേ. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമല്ലേ നമ്മൾ നോക്കുന്നത്? ഈ ആയത്തിന് മഹാനായ ഖാദി അബൂബക്കർ ബിനുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ഇബ്നുൽ അറബി, അവരുടെ മുഴുവൻ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നാണ് അറിയപ്പെടുന്നത്. ഇബ്നുൽ അറബി അൽ മാലിക്കി, ഹിജ്റ 543 വഫാത്തായ മഹാനുഭാവൻ. മഹാനുഭാവൻ യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിന് മഹാനവറുകൾ തഫ്സീറിൽ കൊടുക്കുന്ന അർത്ഥം, മഅനാഹു, ഈ പറഞ്ഞതിന്റെ അർത്ഥം, തുഗത്തീ ബിഹി റസഹ ഫൗക ഖിമാരിഹ, അവളുടെ മുഖമക്കനയുടെ മീതെ ഒരു വസ്ത്രം കൊണ്ട് തലമറക്കണമെന്നാണ്. തുഗത്തീ ബിഹി വജ്ഹഹ, അവളുടെ മുഖം അവൾ മറക്കേണ്ടതാണ് എന്ന് ഇതിനർത്ഥം കൊടുത്തിരിക്കുന്നു. വഖീല തുഗത്തീ ബിഹി വജ്ഹഹ ഹത്താ ലാ യദ്ഹറ മിൻഹ ഇല്ലാ ഐനുഹ, അവരുടെ ഒരു കണ്ണല്ലാതെ മറ്റൊന്നും വ്യക്തമാവാത്ത വിധത്തിൽ തലയിൽ നിന്ന് മുഖമടക്കം മറക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ മുഫസ്സിർ. മൂന്നാമത്തേത്, മഹാനായ പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ബിനുൽ ജൌസി തങ്ങള്, അൽ ഖുറശിയുൽ ബഗ്ദാദിയുൽ ഹംബലി മദഹബുകാരനാണ്. മഹാനവറുകൾ ഈ ആയത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന് അർത്ഥം കൊടുക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, യുദിനീനാലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നതിനർത്ഥം, യുഗത്തീന റുഊസഹുന്ന വവുജൂഹഹുന്ന, അവരുടെ തലയും മുഖവും അവരൊരുമിച്ച് മറക്കണം, ഇനി മുതൽ പെണ്ണുങ്ങൾ ശരീരം പരിപൂർണമായും മറച്ചേ നടക്കാവൂ, അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എന്നാണ് ഇതിനർത്ഥമെന്ന് മഹാനായ അബുൽ ഫറജ് അബ്ദുറഹ്മാനുൽ ജൌസി തങ്ങള്, മഹാനായ അൽ ഇമാം ഫഖറുദ്ദീൻ അർറാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ, നമ്മളൊക്കെ എപ്പോഴും ഉദ്ധരിക്കുന്ന തഫ്സീറാണ് തഫ്സീറുൽ കബീർ. മഹാനായ ഫഖറുദ്ദീൻ മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഹുസൈൻ ബിൻ ഹസനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 606 വഫാത്തായ മുഫസ്സിറാൻ, അവരുടെ തഫ്സീറുൽ കബീറിൽ മഹാനവറുകൾ ഇത് അർത്ഥം കൊടുത്തു. മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കൊടുത്ത അർത്ഥം, كان في الجاهلية تخرج الحرة والأمة مكشوفات يتبعهن الزنات. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അടിമ പെണ്ണുങ്ങളും സ്വതന്ത്രരായ പെണ്ണുങ്ങളും ശരീരത്തിന്റെ സൗന്ദര്യവും മാംസവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് നടന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, ബിത്തജൽബുബി, നിങ്ങൾ ജിൽബാബ് ധരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ധരിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്. കാരണം മുഖം മറക്കുന്ന ഒരു പെണ്ണ്, തഫ്സീറിലെ ഈ വാക്കാണ് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാക്ക, അത് ഔറത്തല്ലെങ്കിലും എന്ന് മഹാൻ പറയുന്നതിന് മഹാന്റെ തന്നെ വ്യാഖ്യാനമുണ്ട്. നിസ്കാരത്തിൽ അത് ഔറത്തല്ലെങ്കിൽ തന്നെയും എന്നാണ് കൊടുക്കേണ്ടത്. മുഖം മറക്കുന്നത് ഔറത്തല്ല, മുഖം ഔറത്ത് അല്ലല്ലോ എന്ന് ഇമാം റാജി തങ്ങളുടെ ഈ വാക്കിന് അർത്ഥം കൊടുക്കരുത്. നിസ്കാരത്തിൽ മറക്കേണ്ടതല്ല മുഖം, എന്നിരുന്നാൽ പോലും ആ മുഖം മറക്കണം എന്ന് പറഞ്ഞാൽ മുഖം പോലും മറച്ചു നടക്കുന്ന ഒരു പെണ്ണ് അവളുടെ രഹസ്യഭാഗം കാണിച്ചിട്ട് വ്യഭിചാരത്തിന് നിന്നുകൊടുക്കുമെന്ന് ഒരിക്കലും അവർക്ക് തോന്നുകയില്ലല്ലോ. അതുകൊണ്ട് ദുഷ്ടലാക്കുമായി വരുന്ന പൂവാലന്മാർ പിന്തിരിഞ്ഞു പോകാൻ നല്ലത് അവരുടെ മുഖമടക്കം മറക്കലാണ് എന്ന് മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ, ഈ പറഞ്ഞ വാക്കിലൂടെ ഉദ്ദേശിച്ചതും മുഖം മറക്കണം എന്ന് തന്നെയാണ്. നമ്മൾ അറിയപ്പെടുന്ന മുഫസ്സിറാണ് ഇമാം ബൈദാവി, മഹാനായ ഇമാം ഉൽ ഖാദി നാസിറുദ്ദീൻ അബ്ദുല്ലാഹിബിൻ ഉമറുൽ ബൈദാവി അഷ്ഷാഫിഈ, ഷാഫിഈ മദ്ഹബുകാരനായ, ഹിജ്റ 691 വഫാത്തായ ഇമാമുന ബൈദാവി തങ്ങളുടെ തഫ്സീർ. എന്താണ് യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ഈ വാക്കിനെ യുഗത്വീന വുജൂഹഹുന്ന വഅബ്ദാനഹുന്ന ബിമലാഹിഫിഹിന്ന, ഇദാ ബറസന ലിഹാജതിൻ, ഒരാവശ്യത്തിന് പുറത്തു പോകുമ്പോൾ അവരുടെ മുഖവും തലയും ശരീരവും ഒരുമിച്ച് മറക്കണമെന്നാണ് ഈ ആയത്തിന്റെ ആശയം. ഇനി പറയുന്നു മഹാനായ
ഇമാമുന നസഫി തങ്ങൾ മുഫസ്സിറാണല്ലോ. ഇമാം നസഫി തങ്ങൾ ഹനഫി മദ്ഹബുകാരനാണ്. ഹനഫി മഹാനായ ഇമാമുന നസഫി തങ്ങൾ ഹിജ്റ 701 വഫാസായ മഹാൻ. യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന എന്ന് പറഞ്ഞാൽ യുർഖീന അലൈഹിന്ന വയുഗത്തീന ബിഹാ വുജൂഹഹുന്ന വഅത്വാഫഹുന്ന ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളും അവരുടെ മുഖവും മറക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പരിശുദ്ധ വചനത്തിന്റെ ആശയം ഇതാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം നൽകട്ടെ. നമ്മളിത് കണ്ടു പഠിക്കേണ്ടവരാണ്. അൽ ഇമാമുൽ ഹാഫിർ മഹാനായ ഇസ്മായിൽ ഇബ്നു കഥീറുൽ ഖുർശിയു ഷാഫിഇ മദ്ഹബുകാരനായ മുഫസ്സിറായ 774 വഫാത്തായ മഹാനായ അബുൽ ഫിദാ ഇസ്മായിൽ ഇമാദുദ്ദീൻ ഇബ്നു ഉമർ ഇബ്നു കഥീറുൽ ഖുർശിയു ഷാഫിഇ മഹാനായ ഇമാം ഇബ്നു കഥീർ തങ്ങൾ അവിടെ തഫ്സീറിൽ ഇതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് ഇതുതന്നെയാണ് അതിന്റെ വ്യാഖ്യാനം. ജിൽബാബ് ധരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ജിൽബാബ് എന്നത് യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ലിയതമയ്യസന അൻ സിമാത്തി നിസാഇൽ ജാഹിലിയ വസിമാത്തിൽ ഇമാ എന്ന് പറഞ്ഞിട്ട് ജാഹിലിയക്കാരായ പെണ്ണുങ്ങൾ നടന്നിരുന്നത് പോലെ ശരീരം വെളിവാക്കിയവർ നടക്കരുത് എന്ന് പറഞ്ഞ് ഇമാമുന ഇബ്നു കഥീർ തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അസറാണ്. അമറല്ലാഹു നിസാ അൽ മുഅ്മിനീന ഇദാ ഖറജന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജ ഏതെങ്കിലും നമ്മുടെ സഹോദരിമാർ വീട്ടിൽ നിന്ന് ഒരാവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ അയ്യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റുഊസിഹിന്ന ബിൽ ജലാബീബി തലഭാഗത്ത് നിന്ന് ജിൽബാബ് കൊണ്ട് മുഖം മറക്കണം എന്നാണ് ഇതിനർത്ഥം കൊടുത്തിട്ടുള്ളത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ തങ്ങള്. ഇനി ഒന്നുകൂടെ പറയാം. മഹാനായ ജലാലുദ്ദീനുൽ മഹല്ലി തങ്ങള് തഫ്സീറുൽ ജലാലൈനിയിൽ ജലാബീബിഹിന്ന എന്നതിനർത്ഥം കൊടുത്തിട്ടുള്ളത് യുർഹീന ബഅദഹ അലൽ വുജൂഹി ഇദാ ഖറജന ലിഹാജതിഹിന്ന ഇല്ലാ ഐനൻ വാഹിദ പറഞ്ഞ ആശയം തന്നെയാണ്. ഇമാമുന സുയൂതി തങ്ങള് ഹാദിഹി ആയത്തുൽ ഹിജാബ് ഇതാണ് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ ആയത്തിന്റെ ഒന്നാമത്തെ തെളിവ് ഇത് തന്നെയാണ്. ഫി ഹഖി സായിരിൻ നിസാഇ ഫീഹ വുജൂബ് സതിറു റാസ് വൽ വജ്ഹി അലൈഹിന്ന സഹോദരിമാർ പ്രായപൂർത്തിയായവർ നിർബന്ധമായും ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലേക്കെത്തിയ പെൺകുട്ടികളടക്കം അവരുടെ തലയും മുഖവും മറക്കണം എന്ന് അള്ളാഹു നിഷ്കർഷിച്ച ഹിജാബിന്റെ ആയത്ത് ഇത് തന്നെയാണെന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി